വെക്കുക. എന്നിട്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ, തേങ്ങ, തേങ്ങ അരപ്പ് തയ്യാറാക്കുന്നതിന് തേങ്ങ, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, കുരുമുളക്, ഏലക്ക, കറിവേപ്പട്ട്, കറിവേപ്പില്, വറ്റൽ മുളക്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ പാൻ വെക്കുക, അതിൽ തേങ്ങ വറക്കുക, അതിലേക്ക് ദിവസം എണ്ണ വെച്ചിട്ട് ചൂടാക്കുക, അതിലേക്ക് തേങ്ങ അരപ്പെല്ലാം ചേർക്കുക, തേങ്ങ നല്ല ചേർക്കുക. നമുക്ക് അരപ്പിൽ വെച്ച സാധനങ്ങളൊക്കെ അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് അരച്ച് അരക്കല്ല, ഒന്ന് വറുത്ത് അരക്കുള്ള. അപ്പൊ നല്ലൊരു വാസന നിങ്ങളെ മൂക്കിലേക്ക് അടിച്ചു കയറും. കാണുന്നുണ്ടല്ലോ, കപ്പ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എങ്കിലും വളരെ നന്നായി വന്നു. കപ്പ ബിരിയാണി പൊതുവെ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാക്കാത്തതാണ്, ഞാനത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞാൻ ഈ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ അരപ്പിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അല്ല, ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി രണ്ടും ചേർത്തൊന്ന് നന്നായി ഒന്ന് ഇളക്കുക. നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുള്ള സാധനങ്ങൾക്കാണ് ഇത്. നിങ്ങൾ ഇതുവരെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെയാണ് ബോസ് മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതു തേങ്ങ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കപ്പ നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്, കുറച്ച് ഇപ്പിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് അരച്ചത് ഇതിലേക്കൊന്ന് നന്നായിട്ട് വറുത്തരച്ച കേട്ടോ, നന്നായിട്ട് വറുത്തരച്ചാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ ആ കപ്പയിലേക്ക് അത് ചേർത്ത് കൊടുത്തു. നോക്കണം, കാരണം വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കപ്പ ബിരിയാണി കുപ്പ ബിരിയാണി ആയി മാറും കേട്ടോ. ഇറച്ചി നല്ല ബീഫ് നമ്മൾ വെച്ചിട്ടുണ്ട്, മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർത്ത ബീഫാണ് ഈ ഇറച്ചി. കപ്പ കപ്പയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല വേവിച്ച് വെച്ച ഇറച്ചിയാണ്, നല്ല മസാലയൊക്കെ ഇട്ട് വേവിച്ച് വന്ന ഇറച്ചിയാണ്. അത് നമുക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം, അരപ്പിന്റെ മേലിട്ട് കൊടുക്കണം കേട്ടോ. നല്ല ബിരിയാണിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ആവി കയറാനായിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. കപ്പ ബിരിയാണി തയ്യാറായിട്ട്. ഇതാണ് കപ്പ ബിരിയാണി, മനസ്സിലാവുണ്ടോ? നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കപ്പ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ഇതാണ് കപ്പ ബിരിയാണി, മനസ്സിലാവുണ്ടോ? ഇതാണ് കപ്പ ബിരിയാണി. നിങ്ങൾ വിചാരിച്ച ഇറച്ചി മൂളിയാന്ന് വിചാരിച്ചിട്ടുണ്ടാവൂലേ, ഇതല്ല കപ്പ ബിരിയാണിയാണ്. ഇങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടത് കപ്പ ബിരിയാണിയാണ്. ഓക്കേ.